വർഷങ്ങൾ കടന്നുപോയി. രാമൻ വളർന്ന് സുന്ദരനായ ഒരു യുവാവായി മാറി. രാമൻ വിവാഹം കഴിച്ചു. തന്റെ ഒരു അകന്ന ബന്ധുവിന്റെ മകളായ മങ്കമ്മയെയാണ് രാമൻ ഭാര്യയായി സ്വീകരിച്ചത്. ഉപജീവനത്തിന് മാർഗമില്ലാത്തവൻ കല്യാണം കഴിക്കുക കൂടി ചെയ്താലത്തെ സ്ഥിതി എന്താ? രാമനും കുടുംബവും കൂടുതൽ ദാരിദ്ര്യത്തിലായി. കടം വാങ്ങി മുടിഞ്ഞു. രാജാവിനെ ചെന്നു കാണുക തന്നെ രാമൻ തീരുമാനിച്ചു. നേരിട്ട് ചെന്നാൽ കാര്യം നടന്നില്ലെന്ന് വരും. രാജാവിന്റെ പുരോഹിതൻ തെന്നാലിക്കടുത്ത് മംഗലഗിരിയിൽ താമസിക്കുന്നുണ്ട്. ഒരു ശുപാർശ കൂടിയാകട്ടെ. രാമൻ രാജപുരോഹിതനായ താതാചാരിയെ ചെന്നു കണ്ടു. താതാചാരി കുളിയും ജപവുമായി മംഗലഗിരിയിലെ ഒരു ദേവാലയത്തിനടുത്ത് താമസിക്കുകയാണ്. താതാചാരിയുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സേവകനായി രാമൻ താമസം തുടങ്ങി. താതാചാര്യയുടെ ഏതാവശ്യവും രാമൻ ഓടി നടന്ന് നിറവേറ്റി കൊടുക്കും. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. രാമൻ ഇതിനിടെ ലിംഗപുരാണം എന്ന കാവ്യം എഴുതി തീർത്തു. രാജപുരോഹിതന് രാമന്റെ കഴിവിൽ അസൂയ വളരാൻ തുടങ്ങി. രാമൻ മിടുക്കനാണ്. അവൻ കൊട്ടാരത്തിൽ കടന്നു പറ്റരുത്. അവൻ കൊട്ടാരത്തിലെ വിദൂഷകനായാൽ തന്റെ സ്ഥാനവും പ്രശസ്തിയും നഷ്ടമാകും. അദ്ദേഹം ചിന്തിച്ചു, സമയമാകുമ്പോൾ വിളിക്കാം. ഇങ്ങനെ വാക്കു പറഞ്ഞ് താതാചാരി രാമനെ വിട്ടു. താതാചാരി താമസിയാതെ മംഗലഗിരിയിൽ നിന്ന് മടങ്ങിപ്പോകുകയും ചെയ്തു. രാമൻ തെന്നാലിയിൽ ചെന്ന് രാജപുരോഹിതൻ വിളിക്കുന്നത് കാത്തിരിപ്പായി. പക്ഷെ ആരു വിളിക്കാൻ? ആ കാത്തിരിപ്പ് വെറുതെയായിരുന്നു. രാമൻ വീട്ടിലും നാട്ടിലുമെല്ലാം തനിക്ക് ലഭിക്കാൻ പോകുന്ന ഉദ്യോഗത്തെക്കുറിച്ച് തട്ടിവിട്ടിരുന്നു. മാസങ്ങൾ പിന്നെയും പലതു കടന്നുപോയി. വിജയനഗര രാജാവിന്റെ വിദൂഷകൻ വിജയനഗരത്തിലെ വിദൂഷകൻ ദാ വരുന്നു. രാമനെ കാണുമ്പോൾ ആളുകൾ കളിയാക്കി തുടങ്ങി. രാമന് നാണക്കേടായി. അവൻ നാട് വിടാൻ തീരുമാനിച്ചു.